ഈ വരുന്ന ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനം. എല്ലാ വർഷവും ജൂൺ 5-ന് തന്നെയാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കാറുള്ളത്. ആദ്യമായി 1974-ലാണ് യുണൈറ്റഡ് നേഷൻ പ്രകൃതി സംരക്ഷണത്തിനായി വേൾഡ് എൻവയോൺമെന്റ് ഡേ അഥവാ ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ചത്. പരിസ്ഥിതി ദിനത്തിൽ പൊതുവെ നമ്മൾ കാണാറുള്ള ചില കാഴ്ചകളുണ്ട്. വരിയോടത്തും പൊതുസ്ഥലങ്ങളിലുമൊക്കെ സർക്കാരിന്റെയും മറ്റു സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നടുന്നത് നിങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ആ മരത്തൈകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിലേറെ കരിഞ്ഞുണങ്ങി നിൽക്കുന്നത് കാണാം. അതെ, വീണ്ടും അടുത്ത വർഷവും നമ്മൾ അതേ കുഴികളിൽ തന്നെ അടുത്ത മരത്തൈകൾ നട്ടുപിടിപ്പിക്കും. ജൂൺ 5-ന് നട്ടുപിടിപ്പിക്കുന്ന ഈ വൃക്ഷത്തൈകൾ ജൂൺ 6-ന് നാം മറക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലേ ചേട്ടാ? അതെ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? നമുക്കിന്ന് ഇവിടെ ഒരു മരത്തൈ നടാം. എന്നിട്ട് അത് കരിഞ്ഞു പോകാതെ എന്നും വെള്ളമൊഴിച്ചും ഇടയ്ക്കിടെ വളമിട്ടും എല്ലാം അതിനെ പരിപാലിക്കാം. അത് നല്ല ഐഡിയ ആണ്. ഇത് നമുക്ക് മറ്റുള്ളവരോടും കൂടി ഒരു ചലഞ്ചായി ഏറ്റെടുക്കാൻ പറയാം. അതെ, നമുക്ക് ആദ്യം ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരു വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കാം. നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കാമോ? ജൂൺ 5-ന് വൃക്ഷത്തൈ നട്ടാൽ മാത്രം പോരാ, അതിനെ എന്നും വെള്ളം ഒഴിച്ച് വാടി പോകാതെ പരിപാലിക്കുകയും വേണം കേട്ടോ. എല്ലാ പരിസ്ഥിതി ദിനത്തിലും നമ്മൾ ഓർക്കേണ്ട കവിതയാണ് സുഗതകുമാരി ടീച്ചറിന്റെ നാളേക്ക് വേണ്ടി എന്ന കവിത. ഒരു തൈ നാടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നാടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നാടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നാടാം നല്ല നാളേക്കു വേണ്ടി. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കുമല്ലോ അല്ലേ? PPP കഫേ വേൾഡ് എൻവയോൺമെന്റ് ചലഞ്ച്. ഈ ചലഞ്ച് മറ്റുള്ളവരും ഏറ്റെടുക്കുന്നതിനായി നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങൾക്കറിയാലോ നമ്മുടെ ചാനലിന്റെ പേര് PPP കഫേ.